നമുക്കറിയാം, ഇപ്പോൾ കേരളത്തിനകത്ത് ഏറ്റവും വലിയ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കേണ്ടതായിട്ടുള്ള ഒരു സംഭവമാണ് വയനാട് ജില്ലയിലുണ്ടായത്. നമുക്കെല്ലാവർക്കും അത് വളരെ സുപരിചിതമാണ്. മുണ്ടക്കയത്തുണ്ടായ അപകടം നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. നമ്മുടെ കുടുംബങ്ങളും അതുപോലെ തന്നെ നമ്മുടെ സഹോദരന്മാരും സഹോദരിമാരും നമ്മുടെ ഉറ്റവരൊക്കെ നമ്മളെ വിട്ടു പിരിഞ്ഞു പോയി. ഇന്നും അതിനെ വേർപാടിൻ്റെ ഭാഗമായി ഇന്നും 4 ശവശരീരങ്ങൾ നമുക്കവിടെ നിന്ന് ലഭിച്ചു എന്നാണ് പറയുന്നത്. ലോകത്തിനകത്ത് ഇതുപോലെയുള്ള അപകടങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അതിനോട് സഹകരിക്കേണ്ട ഉത്തരവാദിത്വം നമുക്ക് ഓരോരുത്തർക്കും ഉള്ളതാണ്. ഇപ്പോൾ കേരളത്തെ സംബന്ധിച്ച് കേരളം ഒറ്റക്കെട്ടായി എല്ലാ കാര്യത്തിലും നിലകൊള്ളുന്ന ഒരു വിഭാഗക്കാരാണ് മലയാളികൾ. ആ മലയാളികൾ ഒത്തൊരുമിച്ച് എല്ലാ ആഘോഷമായാലും അതുപോലെ തന്നെ വേർപാടായാലും ഒരുമിച്ച് നിൽക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ സർക്കാർ ഈ പ്രാവശ്യത്തെ ഓണാഘോഷം ഒന്നും തന്നെ വേണ്ട എന്നാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. നമ്മളും അതുപോലെ തന്നെ കോർപ്പറേഷൻ എടുക്കുന്ന തീരുമാനം, ഓണവുമായി ബന്ധപ്പെട്ടെടുക്കുന്ന എല്ലാ തീരുമാനങ്ങളും നിർത്തിവെക്കാൻ തന്നെയാണ് നമ്മളും തീരുമാനം. കാരണം നമുക്കറിയാം, പുലിക്കളി തൃശ്ശൂരിൻ്റെ ഏറ്റവും വലിയ ഒരു ഉത്സവത്തിൻ്റെ ഭാഗമായി, ഓണത്തിൻ്റെ ഭാഗമായി കേരളത്തിൽ അറിയപ്പെടുന്ന പുലിക്കളി നമ്മൾ വേണ്ടെന്ന് വെച്ചു. അതുമായി ബന്ധപ്പെട്ട് കുമ്മാട്ടി ആയാലും അതുപോലെ തന്നെ ഓണാഘോഷങ്ങളായാലും ഡിവിഷൻ സഭ ഡിവിഷനിലുള്ള ഓണാഘോഷമായാലും എല്ലാ സഹായങ്ങളും കോർപ്പറേഷനിൽ നിന്ന് ഓണാഘോഷത്തിൻ്റെ ഭാഗമായിട്ടുള്ള സാമ്പത്തിക സഹായം എല്ലാം നമ്മൾ നിർത്തിവെച്ചിരിക്കുകയാണ്. എന്നിട്ട് നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഏറ്റവും മുറ്റവർ നമ്മളെ വിട്ടുപിരിഞ്ഞു പോയ വയനാടിന് വേണ്ടി, വയനാടിൽ നമ്മളെ വേർപിരിഞ്ഞു പോയവർക്ക് വേണ്ടി നമ്മൾ ഈ പ്രാവശ്യത്തെ ഓണാഘോഷം വേണ്ടെന്ന് വെച്ചിരിക്കുകയാണ്. എല്ലാവരും എൻ്റെ കാഴ്ചപ്പാട് തൃശ്ശൂരിലുള്ള തൃശ്ശൂർ കോർപ്പറേഷൻ്റെ പരിധിയിലുള്ള എല്ലാവരും തന്നെ ഇതിനോട് സഹകരിക്കണം. കാരണം നമുക്കറിയണം, നമ്മുടെ സഹോദരങ്ങളാണ് പോയിരിക്കുന്നത് എന്നുള്ളൊരു ബോധ്യം നമുക്കുള്ളത് കൊണ്ട് നമ്മളെല്ലാവരും ഈ പ്രാവശ്യത്തെ ഓണാഘോഷം മാറ്റിവെച്ച് കഴിയുന്നവരെല്ലാം സാമ്പത്തികമായി തന്നെ സഹായം നമ്മുടെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകണമെന്നാണ് എൻ്റെ ആഗ്രഹം. നമ്മുടേതായിട്ടുള്ള കോർപ്പറേഷൻ്റെ കോൺട്രിബ്യൂഷനായ 5 കോടി രൂപ നമ്മൾ കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അത് നമ്മൾ കൊടുക്കും. അതുപോലെ തന്നെ എല്ലാവരും ഇതിൽ സഹകരിച്ചുകൊണ്ട് ആ കുടുംബത്തെ നിലനിർത്താൻ വേണ്ടി ഈ ആഘോഷം വേണ്ടെന്ന് വെച്ചതുപോലെ തന്നെ ആ പണം എല്ലാവരും തന്നെ ഇതുപോലെ തന്നെ ഓരോ വ്യക്തികളും അല്ലെങ്കിൽ ഓരോ സംഘടനകളും എല്ലാ റെസിഡൻസ് അസോസിയേഷനുകളും എല്ലാവരും ആ പണം മാറ്റിവെച്ചിട്ടുള്ളത്, ഓണത്തിന് വേണ്ടി മാറ്റിവെച്ചിട്ടുള്ളത് ഈ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകണം എന്നാണ് എനിക്ക് അഭിപ്രായം. എല്ലാവർക്കും ഇതിനോട് സഹകരിക്കണം എന്നും കൂടി അഭ്യർത്ഥിക്കുന്നു. ഈ ദേശങ്ങൾ അവരുടേതായ രീതിയിൽ കുമ്മാട്ടികളിൽ പലപ്പോഴും ഉണ്ടാകാറുണ്ടല്ലോ, അത് അവരുടെ ആചാരത്തിന്റെ ഭാഗമായി അവരിറക്കുകയാണെങ്കിൽ കോർപ്പറേഷൻ ധനസഹായം ഉണ്ടാവില്ല എന്നേ ഉള്ളൂ. പക്ഷെ അതിന് തടസ്സമില്ല. അല്ല, നമ്മൾ പറയുന്നത് കോർപ്പറേഷന്റെ ധനസഹായം നമുക്ക് ഒരിക്കലും ഉണ്ടാവില്ല. അത് നമ്മൾ തീർപ്പാക്കി പറയുന്നു. മറ്റൊന്ന് ഞാൻ പറഞ്ഞത്, നമ്മുടെ ഉത്തരവാദിത്വം നമുക്ക് ഉണ്ടല്ലോ. ഉത്തരവാദിത്വം നമ്മൾ ഈ നാട്ടുകാരാണെങ്കിൽ ഇന്ന് നാളെ നമ്മുടെ ഈ ദുരന്തം ഉണ്ടായത് വയനാട്ടിലാണെങ്കിൽ നാളെ തൃശ്ശൂരും വരില്ല എന്നൊന്നും പറയില്ല, നമുക്ക് പറയാൻ പറ്റില്ല. അപ്പം അതുകൊണ്ട് ഇതിൽ പങ്കുചേർന്ന് ഇത് ഓണാഘോഷത്തിൻ്റെ ഭാഗമായി നമ്മൾ ചെലവഴിക്കാൻ ഉദ്ദേശിക്കുന്ന സാമ്പത്തികം മൊത്തം ഈ പറയുന്ന ദുരിതാശ്വാസ നിധിയിലേക്ക് കഴിയുന്നവരൊക്കെ സഹകരിച്ച് കൊടുക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം.